ജൂപ്പിറ്റർ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൗരയൂഥത്തിലുള്ള മറ്റ് 7 ഗ്രഹങ്ങളും ചേർത്ത് വെച്ചാലും അവയുടെ 2.5 ഇരട്ടിയിലും കൂടുതൽ മാസമുള്ള ഗ്രഹം. സൂര്യനെപ്പോലും ഉലയ്ക്കുന്ന വാതക ഭീമൻ. ഈ ഭീകര ഗ്രഹത്തിനുള്ളിൽ അവിശ്വസനീയമായ ധാരാളം അത്ഭുതങ്ങളുണ്ട്. ഭൂമിയുടെ അനേകം ഇരട്ടി വലിപ്പമുള്ള നിരന്തരം വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും, നമുക്ക് കാണുവാൻ സാധിക്കാത്ത ചുറ്റിലുമുള്ള വളയങ്ങൾ, ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ അനേകം ഉപഗ്രഹങ്ങൾ, അവയിൽ വിചിത്രമായ ധാരാളം ലോകങ്ങളുണ്ട്. വ്യാഴത്തെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി മാത്രം വിക്ഷേപിച്ച ജൂണോ എന്ന പേടകത്തിലൂടെയാണ് അന്നേ വരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ആ വിചിത്ര കാഴ്ചകളെല്ലാം കണ്ടത്. ജൂണോ കണ്ട ആ അത്ഭുതങ്ങളെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. സൗരയൂഥത്തിൽ ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ 4 ഗ്രഹങ്ങളെ ഇന്നർ പ്ലാനറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. പാറകളും ലോഹങ്ങളും നിറഞ്ഞ ഭൂമിയുടെ ഉപരിതലം പോലെ തന്നെ കരഭാഗങ്ങളുള്ള റോക്കി പ്ലാനറ്റുകളാണവ. ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ വാതക ഭീമന്മാരും ഐസ് ജയിന്റ് ഗ്രഹങ്ങളുമാണ്. ഇവയിൽ ആദ്യത്തെ ഗ്രഹവും സൗരയൂഥത്തിലെ 5-ാമനും വലിപ്പത്തിന്റെ കാര്യത്തിൽ സൗരയൂഥത്തിലെ 1-ാം സ്ഥാനക്കാരനുമായ വാതക ഭീമൻ ഗ്രഹമാണ് ജൂപ്പിറ്റർ എന്ന വ്യാഴം. വ്യാഴത്തിന്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഏകദേശം 142,984 കിലോമീറ്ററാണ് വ്യാഴത്തിന്റെ വ്യാസം. അതായത് നമ്മുടെ ഭൂമിയുടെ 318 ഇരട്ടി വ്യാസം. 1400 ഭൂമികളെ ഉൾക്കൊള്ളുവാൻ വ്യാഴത്തിന് സാധിക്കും. സൂര്യനിൽ നിന്നും 75 കോടി കിലോമീറ്റർ അകലത്തിലൂടെയാണ് ജൂപ്പിറ്റർ സൂര്യനെ വലം വയ്ക്കുന്നത്. അതും 12 വർഷക്കാലത്തോളം സമയമെടുത്ത്. സൗരയൂഥത്തിന്റെ മുഴുവൻ മാസിന്റെ 99.8% മാസം ഉൾക്കൊള്ളുന്നത് സൂര്യനിലാണ്. മിച്ചമുള്ളതിൽ പകുതിയിൽ കൂടുതൽ മാസം ജൂപ്പിറ്റർ എന്ന വ്യാഴത്തിൻ്റെതാണ്. വ്യാഴത്തിന്റെ ഭീകര വലിപ്പത്തെക്കുറിച്ചും മാസിനെക്കുറിച്ചും ഇപ്പോൾ നമുക്കൊരു ധാരണ ലഭിച്ചു. വ്യാഴത്തെ പല ബഹിരാകാശ പേടകങ്ങളും തൊട്ടടുത്ത് പോയി കണ്ടിട്ടുണ്ട്. വ്യാഴത്തെ സന്ദർശിച്ച ആദ്യത്തെ ബഹിരാകാശ പേടകം 1973 പൈനിയർ 10 ആയിരുന്നു. തുടർന്ന് ഒരു വർഷത്തിനു ശേഷം പൈനിയർ 11 ഗ്രഹത്തിന്റെ ആദ്യത്തെ ക്ലോസപ്പ് ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തന്നു. കൂടാതെ വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലവും വലിയ അന്തരീക്ഷവും കണ്ടെത്തി. തുടർന്ന് ബഹിരാകാശത്തിന് പുറത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട വോയേജർ 1, വോയേജർ 2 എന്നീ പേടകങ്ങൾ 1979 വ്യാഴത്തെ സന്ദർശിക്കുകയും വ്യാഴത്തിന്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. കൂടാതെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ചും റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും പഠിക്കുകയും വ്യാഴത്തിന്റെ ഏറ്റവും വലിപ്പം കൂടിയ 4 ഉപഗ്രഹങ്ങളിൽ ഒന്നായ അയോയ്ക്കുള്ളിലെ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും യൂറോപ്പയുടെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെയും ഹിമത്തിന്റെയും സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് സൂര്യന്റെ ധ്രുവങ്ങളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി വിക്ഷേപിച്ച യുലീസസ് 1992 പിന്നീട് 2004 വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി. ശനിയെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി മാത്രം വിക്ഷേപിക്കപ്പെട്ട ക്യാസിനി എന്ന പേടകം 2000 വ്യാഴത്തെ സമീപിക്കുകയും അന്തരീക്ഷത്തിന്റെ വിശദമായ ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തരികയും ചെയ്തു. പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി വിക്ഷേപിക്കപ്പെട്ട ന്യൂ ഹൊറൈസൺ എന്ന ബഹിരാകാശ പേടകം 2007 വ്യാഴത്തിന്റെയും ഉപഗ്രഹങ്ങളുടെയും സമീപത്തുകൂടെ പറന്നുപോയി. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ബഹിരാകാശ പേടകങ്ങളെല്ലാം ജൂപ്പിറ്ററിന്റെ സമീപത്തുകൂടെ പറന്നുപോയിട്ടുള്ളവയാണ്. ആദ്യമായി വ്യാഴത്തെ വലം വെച്ച ബഹിരാകാശ പേടകം ഗലീലിയോ ആണ്. 1977 കാലഘട്ടങ്ങളിൽ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ഗലീലിയോ എന്ന ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1989 ഒക്ടോബർ മാസം 18-ാം തീയതി അറ്റ്ലാന്റിസ് എന്ന ബഹിരാകാശ വാഹനത്തിൽ ഇത് വിക്ഷേപിക്കപ്പെട്ടു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും സൂര്യനെ വലം വയ്ക്കുന്ന ഭ്രമണപഥം വികസിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പേടകത്തിന്റെ യാത്ര. ശുക്രന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലത്തിന്റെ സഹായത്തോടെ ഗ്രാവിറ്റി അസിസ്റ്റ് അഥവാ ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് വഴി ആസ്ട്രോയിഡ് ബെൽറ്റും കടന്ന് വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചു. ഈ സഞ്ചാരപാതയിൽ നമ്മൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു കാഴ്ചയും ഗലീലിയോ പകർത്തി. ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള കൊറോണിസ് ഫാമിലി എന്ന ചിഹ്നഗ്രഹ കൂട്ടത്തിൽ 243 ഐഡ എന്ന ഒരു ആസ്ട്രോയിഡിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹത്തെ കണ്ടെത്തി. ഇങ്ങനെയൊരു കാഴ്ച ആദ്യമായിട്ടായിരുന്നു അന്ന് കണ്ടത്.
വ്യാഴത്തെ വലംബിക്കുക മാത്രമായിരുന്നില്ല ഗലീലിയോയുടെ ലക്ഷ്യം. ഗലീലിയോ പേടകത്തിനുള്ളിൽ വ്യാഴത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു പ്രോബും ഉണ്ടായിരുന്നു. വ്യാഴത്തിന്റെ സമീപത്തെത്തിയപ്പോൾ പ്രോബ് ഗ്രഹത്തിലേക്ക് ഇറങ്ങി 156 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നു. 57 മിനിറ്റ് സമയത്തോളമാണ് പ്രോബ് പ്രവർത്തിച്ചത്. അന്നേ വരെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ ഒരുപാട് വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നും മേഘങ്ങൾക്ക് 50,000 കിലോമീറ്റർ മുകളിൽ ഒരു പുതിയ റേഡിയേഷൻ ബെൽറ്റ് ഉണ്ട് എന്നും കണ്ടെത്തി. ഗലീലിയോ പേടകം വ്യാഴത്തെ വലംബിച്ചുകൊണ്ട് ജൂപ്പിറ്ററിന്റെ മാഗ്നെറ്റോസ്പിയറിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി. കൂടാതെ ഗലീലിയൻ മൂൺസ് എന്നറിയപ്പെടുന്ന അയോ, ഗാനിമേഡ്, ഗാലിസ്റ്റോ, യൂറോപ്പ എന്നിവയെക്കുറിച്ച് പഠിക്കുകയും അവയുടെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. ഈ ഉപഗ്രഹങ്ങളുടെ ഉപരിതലത്തിനു മുകളിൽ വളരെ കട്ടി കുറഞ്ഞ അന്തരീക്ഷമുണ്ട് എന്ന് കണ്ടെത്തി. കൂടാതെ നമുക്ക് കാണുവാൻ സാധിക്കാത്ത വ്യാഴത്തിന്റെ ചുറ്റിലുമുള്ള വളരെ കട്ടി കുറഞ്ഞ വളയങ്ങളെയും കണ്ടെത്തി. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലുള്ള അമോണിയ മേഘങ്ങൾ, അയോയിലുള്ള അഗ്നിപർവ്വതങ്ങൾ, യൂറോപ്പയുടെ ഉപരിതലത്തിന്റെ കീഴിലുള്ള വലിയ സമുദ്രങ്ങൾ എന്നിവയെപ്പറ്റിയെല്ലാം ഗലീലിയോ പഠിച്ചു. അങ്ങനെ അവസാനം 2003 സെപ്റ്റംബർ 21 വ്യാഴത്തിനുള്ളിലേക്ക് പോയി ദൗത്യം അവസാനിപ്പിച്ചു. ഗലീലിയോയ്ക്ക് ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞ് 2011 ഓഗസ്റ്റ് 5 ജൂണോ എന്ന പേടകവുമായി അറ്റ്ലസ് 5 റോക്കറ്റ് കുതിച്ചുയർന്നു. വ്യാഴം രൂപം കൊണ്ടത് എങ്ങനെയായിരുന്നു? വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലം, ഗുരുത്വാകർഷണ ബലം, അന്തരീക്ഷത്തിന്റെ ഘടന എന്നിവയെപ്പറ്റിയെല്ലാം പഠിക്കുക എന്നതായിരുന്നു ജൂണോയുടെ ലക്ഷ്യം. ഭൂമിയിൽ നിന്നും പുറത്തു വന്ന ജൂണോ ഗലീലിയ യാത്ര ചെയ്തതുപോലെ തന്നെ ഭ്രമണപഥം ഓരോ ഘട്ടത്തിലും വികസിപ്പിച്ചുകൊണ്ടായിരുന്നു യാത്ര ചെയ്തത്. ഈ യാത്രയിൽ സൂര്യനെ ഒരു തവണ വലംബിക്കുകയും 2013 ഭൂമിയുടെ സമീപത്തുകൂടെ കടന്നു പോവുകയും ചെയ്തു. സമീപത്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും വെറും 559 കിലോമീറ്റർ മാത്രം ദൂരത്തിലൂടെ. അവിടെ വെച്ച് ഭൂമിയുടെ മനോഹരമായ ഏതാനും ചിത്രങ്ങൾ എടുത്ത ശേഷം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് ഗ്രാവിറ്റേഷണൽ സ്ലിംഗ്ഷോട്ട് രീതിയിൽ പേടകത്തിന്റെ വേഗത 3.9 കിലോമീറ്റർ പെർ സെക്കൻഡ് വർദ്ധിപ്പിച്ച് വ്യാഴത്തിലേക്ക് കുതിച്ചു പറഞ്ഞു. ഈ യാത്രയിൽ ജൂണോയുടെ പാതയ്ക്ക് നാസ ചെറിയ വ്യതിയാനങ്ങൾ വരുത്തിയിരുന്നു. അങ്ങനെ അവസാനം 2016 ജൂപ്പിറ്ററിൽ നിന്നും 50 ലക്ഷം കിലോമീറ്റർ അകലത്തിലെത്തി. അവിടെ വെച്ച് ജൂണോ ജൂപ്പിറ്ററിന്റെയും ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളായ അയോ, ഗാലിസ്റ്റോ, യൂറോപ്പ, ഗ്യാനിമേഡ് എന്ന 4 ഗലീലിയൻ മൂൺസിന്റെയും ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തന്നു. അന്ന് ജൂണോ അയച്ചു തന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ ഗ്യാനിമേഡാണ് സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹം. അങ്ങനെ നീണ്ട 5 വർഷക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ 2010 ജൂണോ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ജൂലൈ 16 വ്യാഴത്തിന്റെ പോളാർ ഓർബിറ്റിൽ പ്രവേശിച്ചു. മുൻഗാമിയായിരുന്ന ഗലീലിയോയ്ക്ക് തകരാറ് സംഭവിക്കാനുള്ള പ്രധാന കാരണം വ്യാഴത്തിന്റെ റേഡിയേഷൻ ബെൽറ്റിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പേടകത്തിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കെല്ലാം തകരാറ് സംഭവിച്ചു. എന്നാൽ ഈ ഭ്രമണപഥത്തിൽ നിന്നും മാറി റേഡിയേഷൻ സാധ്യത തീരെ കുറവുള്ള പോളാർ ഓർബിറ്റിലൂടെയാണ് ജൂണോ സഞ്ചരിക്കുന്നത്. ഏകദേശം 53.5 ദിവസത്തോളം സമയമെടുത്താണ് ജൂണോ ഒരു തവണ വ്യാഴത്തെ വലംബിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂണോ വ്യാഴത്തെ വലംബിക്കുന്ന ഭ്രമണപഥമാണ്. ഏകദേശം 53 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ജൂണോ വ്യാഴത്തിന്റെ സമീപത്തെത്തുന്നത്. വ്യാഴത്തെ പഠിക്കുന്നതിനു വേണ്ടി ധാരാളം ഉപകരണങ്ങൾ ജൂണോയ്ക്കുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൈക്രോവേവ് റേഡിയോ മീറ്റർ. മൈക്രോവേവ് റേഞ്ചിലുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് വ്യാഴത്തിന്റെ കട്ടികൂടിയ മേഘങ്ങളെ തുരന്ന് ഉള്ളിലേക്ക് കടന്നു ചെന്ന് അന്തരീക്ഷത്തിലുള്ള ജലത്തിന്റെയും അമോണിയയുടെയും സാന്നിധ്യം കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പഠനങ്ങളുടെ ഫലമായി വ്യാഴത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഭൂമിയേക്കാളും ഒരുപാട് വലിപ്പം കൂടിയ ചുഴലിക്കാറ്റിന് 300 കിലോമീറ്ററോളം ആഴമുണ്ട് എന്ന് മനസ്സിലായി. അടുത്തത് ജോവിയൻ ഇൻഫ്രാറെഡ് ഒറോറൽ മാപ്പിംഗ് എന്ന ഉപകരണമാണ്. ജൂപ്പിറ്ററിലെ ഒറോറകളെ കുറിച്ച് പഠിക്കുക, മീഥെയ്ൻ, വാട്ടർ വേപ്പർ, അമോണിയ, ഫോസ്ഫെയിൻ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നതെല്ലാമായിരുന്നു ഈ ഉപകരണത്തിന്റെ ലക്ഷ്യം. വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിനും ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലുള്ള ചലനത്തെക്കുറിച്ച് പഠിക്കുന്നതിനുമായി മാഗ്നെറ്റോമീറ്റർ. വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചും മാസിനെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി ഗ്രാവിറ്റി സയൻസ് എന്ന ഉപകരണം. ഇവയെ കൂടാതെ ജൂണോ ക്യാമറ, അൾട്രാ വയലറ്റ് സ്പെക്ട്രോഗ്രാം എന്നീ ഉപകരണങ്ങളെല്ലാം ഈ ജൂണോയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു.
വാതക ഭീമനായ ഈ വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലെ 90% ഹൈഡ്രജനും 9% ഹീലിയവും മിച്ചമുള്ള 1% മറ്റു വാതകങ്ങളുമാണ്. ഏകദേശം 3000 കിലോമീറ്ററോളമാണ് ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിന്റെ കട്ടി. വാതകം മാത്രം നിറഞ്ഞു കിടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്നും താഴേക്ക് ചെല്ലുംതോറും സമ്മർദ്ദം ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഈ സമ്മർദ്ദം മൂലം വാതകം ദ്രാവകമായി മാറും. ലിക്വിഡ് ഹൈഡ്രജൻ നിറഞ്ഞു കിടക്കുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഈ ജൂപ്പിറ്ററിന്റെ ഉള്ളിലാണുള്ളത്. വീണ്ടും ഈ ലിക്വിഡ് ഹൈഡ്രജന്റെ ഉള്ളിലേക്ക് പോകുന്തോറും സമ്മർദ്ദം കൂടിക്കൂടി വരും. അങ്ങനെ ശക്തിയേറിയ സമ്മർദ്ദം മൂലം ലിക്വിഡ് ഹൈഡ്രജൻ മെറ്റാലിക് ഹൈഡ്രജനായി മാറും. ജൂപ്പിറ്ററിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ മെറ്റാലിക് ഹൈഡ്രജനാണ്. ഇതിനുശേഷം 19,700 ഡിഗ്രി സെൽഷ്യസോളം ചൂടുള്ള ലോഹനിർമ്മിതമായ കോറാണുള്ളത് എന്നാണ് നിഗമനം. അതായത് സൂര്യന്റെ ഉപരിതല താപനിലയേക്കാൾ 4 മടങ്ങിലും കൂടുതൽ ചൂട്. ജൂപ്പിറ്ററിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ജൂണോ 2017 വ്യാഴത്തിൽ നിന്നും വെറും 90,000 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെ പറന്നുപോയി. ദ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന ചുഴലിക്കാറ്റിന്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തി. 24,000 കിലോമീറ്ററോളം വലിപ്പമുള്ള ഭൂമിയുടെ ഏകദേശം 2x വ്യാസമുള്ള വലിയ ചുഴലിക്കാറ്റ്. അന്തരീക്ഷത്തിലുള്ള താപനിലയുടെ വ്യത്യാസം മൂലവും ജൂപ്പിറ്ററിന്റെ വേഗത്തിലുള്ള കറക്കം മൂലവും അന്തരീക്ഷത്തിൽ ധാരാളം കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തു നിന്നുകൊണ്ട് ഈ ചുഴലിക്കാറ്റുകളെ നോക്കുമ്പോൾ ഒരു ചിത്രകാരൻ വരച്ച അതിമനോഹരമായ ചിത്രമായിട്ടാണ് നമുക്ക് തോന്നുക. കൂടാതെ അന്നേ വരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ജൂപ്പിറ്ററിന്റെ ധ്രുവങ്ങളുടെ അതിമനോഹരമായ ചിത്രങ്ങളും നമുക്ക് അയച്ചു തന്നു. ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജന് പുറമെ അമോണിയയും മീഥെയിനും അടങ്ങിയിട്ടുണ്ട്. അത് ശക്തിയേറിയ സമ്മർദ്ദം മൂലം ഈ വാതകങ്ങൾ തമ്മിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുകയും അതിന്റെ ഫലമായി കാർബൺ വേർതിരിയുകയും ചെയ്യും. ഈ കാർബൺ അന്തരീക്ഷത്തിൽ നിന്നും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അത് ശക്തിയേറിയ സമ്മർദ്ദം മൂലം കാർബൺ ഞെരിഞ്ഞമർന്ന് കാർബൺ മുഴുവൻ വജ്രമായി രൂപം പ്രാപിക്കും. അത് മഴയായി പെയ്യുകയും ചെയ്യും. വ്യാഴത്തിൽ പെയ്തിറങ്ങുന്നത് വജ്രങ്ങളാണ്. ജൂണോ ഭൂമിക്ക് സമീപത്തുകൂടെ കടന്നുപോയപ്പോൾ പകർത്തിയ നമ്മുടെ ഭൂമിയുടെ അതിമനോഹരമായ ചിത്രമാണിത്. ഗലീലിയോ ഗലീലിയുടെ ഛായാചിത്രവും അദ്ദേഹം തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഗലീലിയൻ മൂൺസിനെ കുറിച്ചുള്ള ഫലകവും ജൂണോ വ്യാഴത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ജൂപ്പിറ്ററിന് ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ ധാരാളം ഉപഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് വ്യാഴത്തിന്റെ 95 ഉപഗ്രഹങ്ങളെയാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞതും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ വ്യാഴത്തിന്റെ 3ാമത്തെ വലിയ ഉപഗ്രഹമായ അയോയിൽ സംഭവിക്കുന്ന അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ ജൂണോ പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ജൂപ്പിറ്ററിന്റെയും സൗരയൂഥത്തിലെയും ഏറ്റവും വലിപ്പം കൂടിയ ബുധനേക്കാളും വലിയ ഉപഗ്രഹമായ ഗലിസ്റ്റോയിൽ നിന്നും വെറും 1038 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെ പറന്നുപോയപ്പോൾ ഗലിസ്റ്റോയുടെ ഉപരിതലത്തെ വളരെ വ്യക്തമായി തന്നെ പകർത്തി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ധാരാളം ചിത്രങ്ങളും ധാരാളം പഠനങ്ങളും ജൂണോ നടത്തി. നീണ്ട 5 വർഷക്കാലത്തെ യാത്രയ്ക്കൊടുവിൽ ജൂപ്പിറ്ററിന്റെ സമീപത്തെത്തി 8 വർഷക്കാലത്തോളമായി വ്യാഴത്തിന് ചുറ്റിലും പറന്നു നടന്ന ജൂണോ അടുത്ത വർഷം 2025 തന്റെ ദൗത്യം പൂർണ്ണമായും അവസാനിപ്പിച്ച് ജൂപ്പിറ്ററിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ജൂപ്പിറ്ററിനെ കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഈ ജൂണോയാണ്. ജൂണോയുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.